അപ്പോൾ നമ്മുടെ ട്രീ എല്ലാം സെറ്റ് ആയി, നമുക്ക് കുറച്ച് കല്ലൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ലുക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ട്രീ ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് ഒരു പഴയൊരു വയറിൻ്റെ കഷ്ണമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും പഴയ ഉപകരണങ്ങളുടെയൊക്കെ ബാക്കി വരുന്ന വയറില്ലേ, അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചെമ്പ് കമ്പി മാത്രം പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വയറേറെ ഉള്ളിൽ നിന്ന് ആ കോപ്പർ മാത്രം പുറത്തേക്ക് എടുത്തു. നമ്മളൊരു 70 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ആ ട്രീയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത്തിരി കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്, കാണാനും ഭംഗിയായിരിക്കും. എന്നിട്ട് നമുക്ക് വേണ്ടത് അതിൻ്റെ ഒപ്പം വേണ്ടത് ഒരു ടൂത്ത് പിക്കാണ്. അപ്പോൾ അതിന് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്കിത് ഒന്ന് ചുറ്റി എടുക്കാം അതിന്. അപ്പോൾ ആ ഒരു 70 സെൻറ്റിമീറ്ററുള്ള കോപ്പർ വയറിൽ 30 സെൻറ്റിമീറ്റർ ഭാഗത്തോളം നമ്മൾ ആ സ്റ്റിക്കിൽ ചുറ്റി എടുക്കണം. അപ്പോൾ ആ ചുറ്റിയെടുക്കുമ്പോൾ എത്രത്തോളം വരുന്നുള്ളത് ആ സ്റ്റിക്കിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഉപകാരപ്പെടും. കാരണം നമ്മൾ കുറേ എണ്ണം ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു മാർക്കിംഗ് നോക്കിയിട്ട് നമുക്ക് വേഗത്തിൽ ചുറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് അത് ഇതുപോലെ നിവർത്തിയെടുക്കുക. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സൈഡിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആവും. പിന്നെ അതൊന്ന് ചെറുതായി ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് പണി. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മളെല്ലാം ഇതിൽ സെറ്റ് ചെയ്യണേ. അപ്പോൾ അതേപോലെ നമുക്ക് കുറേ എണ്ണം വേണം. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലത്തെ ഏറ്റവും ചെറിയൊരു ചില്ല നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ രണ്ട് പീസ് അതേപോലത്തെ എടുത്തിട്ട് നമ്മൾ ആ കോപ്പർ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ കുറച്ച് താഴേക്ക് ചുറ്റണം. എന്നിട്ട് അത് അതേപോലെ തന്നെയുള്ള രണ്ട് പീസായിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു വലിയ ഒരു ചില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഒരു ബ്രാഞ്ച് പോലെ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ട് ഒരു 4 എണ്ണം ഞാൻ വെച്ചില്ലേ, ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 4 എണ്ണത്തിൻ്റെ കൂടെയും വെക്കുകയാണ്. അപ്പോൾ ഒരു ചില്ലൊക്കെ നമ്മൾ കണ്ടല്ലേ, ചെറിയ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതിങ്ങനെ കൂടി ചേർന്ന് വരുന്ന പോലെ ഒരു ഭംഗിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മളൊരു 8 എണ്ണം അതേപോലെയുള്ളതിനെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്കൊരു നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബ്രാഞ്ചിൻ്റെ ഒരു 16 എണ്ണം വെക്കണേ. അപ്പോൾ അതിൽ കൂടുതലൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളൊരു 16 എണ്ണത്തിലാണ് സെറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബ്രാഞ്ച് പോലെ തന്നെ 17 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി ട്രീ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഇത് ഈ ഉണ്ടാക്കാനാണ് കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മരം പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഓരോ മരത്തിൻ്റെ ബ്രാഞ്ച് പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചുറ്റിയെടുക്കണു. അത്രേ ഉള്ളൂ, ഇനി വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബ്രാഞ്ച് പോലെ തന്നെയാണ് നമ്മളിനി മരം ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ നമ്മൾ ഓരോ ബ്രാഞ്ചുകളിങ്ങനെ ആഡ് ചെയ്തിട്ടാണ് താഴേക്ക് വരുമ്പോഴേക്കും വലിയൊരു മരം പോലെ ആക്കി മാറണേ. അപ്പോൾ ശരിക്കുള്ള ഒരു മരത്തിൻ്റെ പോലെയൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ വളരെ രസമായിരിക്കും കാണാൻ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ കോപ്പർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ കോപ്പർ മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് പല കളറിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. കോമൺ ആയിട്ടുള്ള എല്ലാ കളറിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ രസമായിരിക്കും കാണാൻ. ഇപ്പോൾ ഒരു പച്ച കളറിലൊക്കെ ഒരു ബോൺസൈ ട്രീ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ രസമല്ലായിരിക്കാം. അപ്പോൾ അതേപോലെയൊക്കെ നമുക്ക് അത് വെച്ചിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ബ്രാഞ്ചും കൂടി നമുക്കിതിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ട്രീ പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ട്രീയിലെ എല്ലാ ബ്രാഞ്ചും വെച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എക്സ്ട്രാ ഭാഗമാണ്, അത് നമ്മൾ വേരിന് വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ പല ബ്രാഞ്ചായിട്ട് ആദ്യം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. പിന്നെ ഓരോ ബ്രാഞ്ചിനെയും നമ്മൾ ചെറിയ ചെറിയ ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ വേരൊക്കെ കാണാറില്ലേ, അതേപോലെ ഒന്ന് വളച്ചൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും കാണാൻ. അപ്പോൾ നമ്മുടെ ട്രീ ഇതാ മേക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഒരു ബോൺസൈ ട്രീ പോലെ തന്നെ നല്ല രസമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പോട്ടിൽ ഒരു 3 കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ട്രീ വെക്കണേ. ഈ വേരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. നമുക്ക് അതൊന്നും ഇനി ഒട്ടിച്ചെടുക്കണം. നമ്മൾ ആറാളുടെ ഡേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇനി ഒട്ടിക്കണേ. അപ്പോൾ നമുക്ക് ഒട്ടിച്ചിട്ട് എങ്ങനെയാണെന്നത് കാണാം. അപ്പോൾ നമ്മുടെ ബോൺസൈ ട്രീ നമ്മളിതാ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണ രീതിയിൽ നമുക്ക് ചെറിയ കല്ലിടാം. നമ്മൾ വൈറ്റ് ചെറിയ കല്ലാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടിടാം. അപ്പോൾ നമ്മുടെ ബോൺസൈ ട്രീയുടെ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ല കാണാൻ? അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലൊരു ഷോ പീസ് ആയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കോപ്പർ തന്നെ പല കളറിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയായാലും ഒരു വയറേറെ കഷ്ണമൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരെണ്ണം മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം, കേടുകൂടാതെ ഇങ്ങനെ ഇരുന്നോളും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, നമ്മളെന്തായാലും മറുപടി തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടി തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അമർത്താണെങ്കിൽ ഞങ്ങളൊരു പുതിയൊരു വീഡിയോ ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഒരു പുതിയ ഐഡിയ ആയിട്ട് വീണ്ടും കാണാം.